കേന്ദ്ര സർക്കാരിന്റെ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന കായിക യുവജന ക്ഷേമ വകുപ്പ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം ആരംഭിച്ചു. എം വിജിൻ എംഎൽഎ, മുൻ എംഎൽഎ ടിവി രാജേഷ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കിനും അനുബന്ധ സൗകര്യങ്ങൾക്കുമായുള്ള കേന്ദ്ര ഫണ്ടിന്റെ ആദ്യ ഘടുവായി 3.5 കോടി രൂപ മെഡിക്കൽ കോളേജിന് ലഭിച്ചു. നിർമ്മാണ കരാർ ഏറ്റെടുത്ത സിൻകോട്ട് ഇന്റർനാഷണൽ ന്യൂഡൽഹി ഇതിന്റെ ഭാഗമായി പ്രവൃത്തി ആരംഭിച്ചു. നിലവിൽ സൈറ്റ് ഡെവലപ്മെന്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രെയിനേജിന്റെ പ്രവൃത്തി ഈ ആഴ്ച തന്നെ ആരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. നാച്ചുറൽ ഫുട്ബോൾ ടർഫിന്റെ പ്രവൃത്തി ഇതിനോടനുബന്ധിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് വർക്ക് ഏറ്റെടുത്ത ആലുവ വികെഎം സ്പോർട്സ് ടർഫ് എംഡി സാജിത് അറിയിച്ചു. കൊച്ചിയിൽ വെച്ച് നടന്ന അണ്ടർ 17 വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഗ്രൌണ്ട് ഒരുക്കിയത് ഇവരാണ്. മിനി പവലിയൻ നിർമ്മാണം ശങ്കർ അസോസിയേറ്റ്സ് കണ്ണൂരാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 50 ലക്ഷം രൂപ മുടക്കി എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫുട്ബോൾ ഫീൽഡിന്റെ നിർമ്മാണവും ഇതിനോടൊപ്പം നടക്കും. വടക്കേ മലബാറിൽ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കാണ് പരിയാരത്ത് വരുന്നത്. സ്റ്റാൻഡേർഡ് ലൈൻ സിന്തറ്റിക് ട്രാക്കും ജമ്പിംഗ് പിറ്റും ഡ്രെയിനേജോടുകൂടിയ ഫുട്ബോൾ ഫീൽഡും ട്രാക്കിന്റെ സുരക്ഷയ്ക്കായുള്ള ഫെൻസിംഗിനുമായി 6.17 കോടി കാണികൾക്കായുള്ള പവലിയൻ, കായിക താരങ്ങൾക്കായുള്ള ഡ്രസ്സിംഗ് ചേഞ്ച് റൂം, ബാത്റൂം, ടോയ്ലറ്റുകൾ എന്നിവയ്ക്കായി 83 ലക്ഷം രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ട്രാക്ക് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് എംഎൽഎ എം വിജിൻ പറഞ്ഞു. ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരവും അതോടൊപ്പം തന്നെ എംഎൽഎ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് പെരിയാരം മെഡിക്കൽ കോളേജിൽ അത്യാധുനിക നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്ക്. നേരത്തെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻ എം എൽ എ രാജേഷണൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. അതിൻ്റെ പദ്ധതി സ്ഥലം ഇന്ന് നമ്മളെല്ലാവരും, പ്രിൻസിപ്പാളും സൂപ്രണ്ടും ഉൾപ്പെടെ നമ്മളെല്ലാവരും സന്ദർശിച്ചു. അതിൻ്റെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കാനും ഒരു വർഷത്തിനുള്ളിൽ അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള സിന്തറ്റിക് ട്രാക്കിൻ്റെ പ്രവർത്തനവും അതിൻ്റെ അനുബന്ധ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനവും പൂർത്തീകരിക്കണം എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ എംഎൽഎ ടി വി രാജേഷ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, കായിക വിഭാഗം മേധാവി ഡോക്ടർ പി പി ബിനീഷ് എന്നിവരും എംഎൽഎയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.